കട്ടക്കലിപ്പന്റെ കാന്താരിപ്പെണ്ണ്, രചന ആമി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനോ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ശ്രീലങ്കതൻ താളലയത്തിൽ എല്ലാം മറന്ന് മെയ്വഴക്കത്തോടെ താളാത്മകമായി ചുവടുവെച്ച് മുന്നേറവേ ഗാനഭംഗം വരുത്തി കാതിലായി ആ ശബ്ദം വന്ന് പതിഞ്ഞു. ശ്രാവണി, എവിടെ പോയി കിടക്കുവാടി നീ? ഊരും പെട്ടോളെ, ഇവിടെ വാടി എന്ന് കാതിൽ പതിവെ വേഗതയേറിയ ചുവടുകൾ പതിയെ നിശ്ചലമായതും കാൽപാദം അടുത്തുള്ള തിട്ടയിൽ എടുത്തു വെച്ച് കുനിഞ്ഞ് ഇരുകാലുകളിലുമായിട്ടുള്ള ചിലം കഴിച്ചെടുത്ത് കയ്യിലായി ഒതുക്കി പിടിച്ചുകൊണ്ട് തിരിഞ്ഞതും അരയോളം വളർന്നു നിൽക്കുന്ന കാർക്കൂന്തൽ ഉയർന്നു പൊങ്ങി ഊർന്നു വീണതും ആ മുഖം അനാവൃതമായി. ചുവപ്പിൽ സ്വർണ്ണ നിറത്തിലുള്ള ധാവണിയിൽ അവളൊരു അപ്സരസ് തന്നെയായിരുന്നു. ഒറ്റ നോട്ടിൽ ദേവിയെപ്പോലെ തേജസ്സാർന്ന മുഖം, ശില്പിയാൽ പൂർണ്ണമാക്കപ്പെട്ട വെണ്ണക്കാൽ ശില്പം പോലെ അവളുടെ ഭംഗി ജനാല വഴി അരിച്ചിറങ്ങുന്ന ആ നിലാവെളിച്ചത്തിൽ ഉദിച്ചു നിന്നു. ഇടതൂർന്നു വളർന്ന കാർക്കൂന്തൽ കയ്യാൽ വകഞ്ഞു മുന്നിലേക്കിട്ടുകൊണ്ട് തിരിഞ്ഞിരുന്നവൾ വലത് കൈയാൽ ചിലങ്ക കയ്യിലൊതുക്കി മറുകൈയാൽ ധാവണിത്തുമ്പിൽ പിടിച്ച് ശബ്ദം വന്ന ദിക്കിലേക്ക് അകത്തളത്തിലെ നൃത്തശാലയിൽ നിന്നും ഇറങ്ങി ഓടി. കാൽപാദ ചൂടുകൾക്കനുസരിച്ച് മുത്തുകളാൽ നിറഞ്ഞ കാലിലായി ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വെള്ളിക്കുലസിന്റെ താളം ആ ഇടനാഴിയിലൂടെ ഒഴുകിയിറങ്ങി. അകത്തളത്തിൽ നിന്ന് ഓടി അവൾ ഓടിച്ചെന്ന് ശ്രീലങ്ക ചുവപ്പ് നിറത്തിലുള്ള പട്ടിൽ പൊതിഞ്ഞ് തിരിയിട്ട ഫോട്ടോ കുമ്പിൽ വെച്ച് ഫോട്ടോയിൽ നോക്കി ഒരു നിമിഷം കണ്ണടച്ചെന്നും പിന്നെയും കാതിലാ ശബ്ദം മുഴങ്ങി. ഡീ ശ്രാവണി എന്നുള്ള അലർച്ചയിൽ കണ്ണുകൾ വലിച്ചു തുറന്ന് അവൾ തിരിഞ്ഞോടി അടുക്കള വാതിൽക്ക് എത്തിയിരുന്നു. ആ നിമിഷം തന്നെ കയ്യിൽ തവിയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവളിലേക്കായി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ വന്നോ? കേട്ടില്ലമ്മ, വന്നു കേറിയില്ല. അപ്പോഴേക്ക് ആട്ടം തുടങ്ങി, നേരെ ഇരുട്ടി തുടങ്ങി. വന്നാലെങ്കിലും ഒരു കൈ സഹായം, അതില്ല. തുള്ളാനല്ലേ അറിയൂ, അതിനകത്തായാലും നാട്ടുകാരുടെ നെഞ്ചിലായാലും. എന്റെ രാഘു വന്ന എന്താ പറയാ, ഈ താനതെറിച്ചവള് നാട്ടുകാരുടെ വായെങ്ങനെ അടയാ? ഇങ്ങനെയൊന്നും ഉണ്ടാവുമ്പോ രാഘു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രാവണിക്ക് അടിമുടി എരിഞ്ഞു കയറി. രേജിറ്റ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ ജയിലിൽ നിന്ന് വരുന്ന പൊന്നാങ്ങളെ രാഘു ബേബിനെ കണ്ടിട്ടാണ് ഈ തുള്ളലെങ്കിൽ അതവിടെ നിർത്തിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശ്രാവണി ധാവണി എടുത്തോണ്ട് നിൽക്കുന്നേ ഉള്ളൂ, തനി തറയാ. വല്ലാണ്ട് വെളച്ചിലെടുത്താലുണ്ടല്ലോ, ആങ്ങളെയും കൂടെ ഇറങ്ങിപ്പോണ്ടി വരും. അച്ഛൻ മരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നേ ഇവളെ ഓർത്തിട്ട് മാത്രം, അല്ലെങ്കിൽ ശ്രാവണിന്റെ സ്വഭാവം മാറും. അടുപ്പിൽ നിന്നിരുന്ന് ഭക്ഷണം വായിലാക്കുന്ന 19 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഡീഡി നീ എന്തു പറഞ്ഞടി? പാവല്ലേ നോക്കാൻ ആരുമില്ലല്ലോ എന്ന് കരുതി വന്ന എന്നെ പറഞ്ഞാൽ മതി. ആ എന്നോട് തന്നെ വേണം തട്ടിക്കേറാൻ. എന്റെ വളർത്തു ദോഷം തന്നെ നാട്ടുകാർ പറയുള്ളൂ. ഒരു കല്യാണം എങ്ങനെ വരും, അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ എന്ന് പറഞ്ഞ് ചിറ്റിയങ്ങ് തുടങ്ങിയില്ലേ മൂക്ക് ചീറ്റിയുള്ള കള്ളക്കരച്ചിൽ. മതി കള്ളക്കരച്ചിൽ കരഞ്ഞ്, ഒരു കാര്യം ഞാൻ പറയാം. അവൻ ആ രാഘു നിങ്ങളുടെ ആങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞേക്ക്, അവന്റെ കോഴിത്തരം കൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നേക്കരുതെന്ന്. എന്നെ അങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാക്കിയിട്ട് ചീറ്റ കെട്ടിക്കാൻ നിൽക്കണ്ട, ആട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അതുവരെ ദേഷ്യം പിടിച്ച മുഖങ്ങ് ശാന്തമാക്കിക്കൊണ്ട്, അത് മോളെ ശ്രീകുഞ്ഞ്, അവന് നിന്നോളി ഇഷ്ടം കൊണ്ടല്ലേ പുറകെ വരുന്നത്. പിന്നെ ജയിലിൽ പോയെന്നത് ഒരു കുറവാണോ? സ്നേഹിക്കാനല്ലേ കുഞ്ഞിനറിയുള്ളൂ. അവൻ ജയിലിൽ പോയത് നിനക്ക് വേണ്ടിയല്ലേ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അനിയനെ ആമാരി പിടിച്ചുകൊണ്ട് പോയത്, മനക്കിലെ തോപ്പിൽ നിന്ന് ആർക്കും വേണ്ടാത്തൊരു വാഴക്കുല വെട്ടിയതിനാ ആ പോലീസുകാർ എടുത്തുകൊണ്ട് പോയത്. കേടുവന്ന വാഴക്കുലയാണെന്ന് പറഞ്ഞ് അവനെ പിറ്റേന്ന് തന്നെ വിട്ടയച്ചതു. അടവുകൊണ്ട് ഇറങ്ങുവാണ് ചിറ്റ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. വിട്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയണ്ട. എന്നെ സംബന്ധിച്ച് അവൻ കൊലക്കേസിൽ ജയിലിൽ പോയവനാ. എന്നോടുള്ള ഇഷ്ടം പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. പഴംപൊരി വേണമെന്ന് പറയുന്ന അങ്ങനോട് ആരാ പറഞ്ഞു മനക്കിലെ വാഴത്തോപ്പിൽ നിന്ന് ഒരു കൊല പഴം വെട്ടിയെടുക്കാൻ? അങ്ങനെ സ്നേഹം കാണിക്കുക ആണ് എനിക്കത് വേണ്ട. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. കല്യാണം കളവാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്നേക്കരുത്. നാളെ വെളുപ്പിനെ കടയിൽ പാലെത്തിക്കേണ്ടതാ. അത് കഴിഞ്ഞ് വേണം ദേ ഇവിടെ കോളേജിൽ പോയി ചേർക്കാൻ. നേരത്തെ കിടന്നാലേ അതിനൊക്കെ സമയം ഉണ്ടാവുള്ളൂ. ഓടി ചെന്ന് കയറാൻ നമ്മുടെ തറവാടൊന്നല്ല, നമ്പർ 1 കോളേജാണ്. അവിടെ അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചവിട്ടിത്തുള്ളി അവൾ റൂമിലേക്ക് വിട്ടു. റൂമിലെത്തി ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് ഓരോന്ന് ഓർത്തു കിടന്നു. ഞങ്ങളുടെ സംസാരം കേട്ട് നിൽക്കുമല്ലാതെ എന്നെക്കുറിച്ച് അറിയണ്ടേ? ഞാൻ ആരാന്ന് ഇനി പറയാം. ഒത്തിരി സംശയമുണ്ടാവും. ഒരു നേരം ഒഴിവ് കിട്ടണില്ല, പിടിപ്പത് പണിയാന്നേ. ഒന്ന് ഒഴിഞ്ഞു കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഈ കിടക്കപ്പായൽ കിടക്കുമ്പോഴാണ്. അവ പറഞ്ഞു വന്ന് എന്നെക്കുറിച്ചല്ലേ? അറിയാൻ മാത്രമൊന്നുമില്ല. ഞാൻ ശ്രാവണി, എല്ലാവരുടെയും ശിവ.
നേരത്തെ ഞാൻ സംസാരിച്ചില്ലേ, അതിൻ്റെ ചിറ്റ ദേവയാനി. എൻ്റെ അച്ഛൻ ഭാസ്കരനും അമ്മ ലക്ഷ്മിക്കുള്ള ഏക സന്താനാണ് ഞാൻ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. ഒന്ന് വീണത്, അത് പിന്നെ കിടന്നു. ഒത്തിരി കാലം അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ ദൈവം കൊണ്ടുപോയി. അമ്മയുടെ ഓർമ്മക്ക് ആകെയുള്ളതാണ് നേരത്തെ പട്ടിൽ പൊതിഞ്ഞ് വെച്ച ആ ചിലങ്ക്. ഒരസിൽ നടത്തുകയായിരുന്നു അമ്മ. അതുകൊണ്ട് ഞാനും ആ പാതിൽ കൂടെ ഒരു ചെറു എത്തിനോട്ടം നടത്തി. എന്നും സന്ധ്യയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു വന്ന ആ ചിലങ്ക് കെട്ടി രണ്ട് ചൂട് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ. ഓരോ ചൂടിലും അമ്മ കൂടെയുള്ള പോലെ ഒരു തോന്നല. അതുകൊണ്ട് തന്നെ ജീവശ്വാസം പോലെ എപ്പോഴും ചിലങ്കേൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് പറയത്തൊക്കെ ബന്ധുക്കളൊന്നുമില്ല. ഒളിച്ചോടി കല്യാണം കഴിച്ചു വന്നല്ല കേട്ടോ. ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മ. അമ്മമ്മയുടെ നിർമ്മത്തിൽ എനിക്ക് വേണ്ടി കെട്ടിയതാ ദേവയാനി ചിറ്റ്. എന്നെ നോക്കാനായിട്ട് അമ്മ മരിക്കുമ്പോൾ എനിക്ക് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 13-ാം വയസ്സിൽ അച്ഛനും പോയി. അമ്മമ്മയും നേരത്തെ ടിക്കറ്റ് എടുത്തു. എന്നെ ഒറ്റക്കാക്കി അവരും പോയി. അച്ഛൻ പോയത് എനിക്കൊരു അനിയത്തി കൂടെ സമ്മാനിച്ച. ഇപ്പോൾ +2 പഠിക്കുക ആവണി. വീണാന്ന് അവളെ വിളിക്കാം, നന്നായിട്ട് പഠിക്കോളു. നേരത്തെ തിണ്ണയിൽ നിന്ന് ഭക്ഷണം തട്ടിവിട്ടില്ലേ, അതാണ് കക്ഷി. പിന്നെ പറയാനുള്ള ചിറ്റിയാണ്, ആളൊരു പാവ. നേരത്തെ വഴക്കൂടിയ വേറൊന്നും കൊണ്ടല്ല, ഇടക്ക് അങ്ങനെയാണ്. എന്നെ 2 വഴക്ക് പറഞ്ഞെങ്കിൽ ആൾക്ക് ഉറക്കം വരില്ല. ഇപ്പം എന്നെ കെട്ടിക്കാൻ നടക്കുക, വയസ്സ് 24 അതിൻ്റെ ഒരു അങ്കലാപ്പിലാ ചിറ്റ. പെൺകുട്ടികൾ നേരത്തെ കെട്ടിച്ചു കൊണ്ടെന്നാ വെപ്പ്. ചിറ്റിയുടെ അല്ല കേട്ടോ, നമ്മളെക്കാളും വീട്ടിലാക്കുന്ന ടെൻഷൻ നമ്മുടെ നാട്ടുകാർ തെണ്ടികൾക്കാണല്ലോ. ബ്ലഡി ഗ്രാമവാസീസ്. അവരുടെ വാക്കിലാണ് ഇപ്പോൾ കല്യാണം കൊണ്ട് ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് ചിറ്റയുടെ അനിയനെ കൊണ്ട് കെട്ടിച്ചാലെന്നൊരു ഉദ്ദേശമുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയില്ല, വേറൊന്നുമില്ല. അല്ലറ ചില്ലറ മോഷണൊക്കെ ഉണ്ട് ആൾക്ക്, വയസ്സ് 30. മോശം എന്ന് പറഞ്ഞാൽ പൈസയൊന്നുമല്ല കേട്ടോ, വല്ല ചക്കയോ തേങ്ങയോ അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ആളോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊട്ടില്ല. അതുകൊണ്ട് ആ കാര്യം വരുമ്പോഴാണ് ഞാനിങ്ങനെ ചാടി കടിക്കണേ. നാളെ രാഘവേട്ടൻ വരും, ഇവിടെ ചിറ്റയൊക്കെ കൂട്ടി നിൽക്കാം. കാരണം നാളെ വീണയുടെ കോളേജിൽ ചേരേണ്ട ദിവസമാണ്. അവളെയും കൊണ്ട് കുറച്ച് ദൂരെയുള്ള പട്ടണത്തിലേക്കൊന്ന് പോകണം. അവിടെയുള്ള കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി ചേർക്കണം. കൂടാതെ എനിക്ക് ചെറിയൊരു ജോലി, അതും അന്വേഷിക്കണം. ഇവിടെ നിന്ന് പാല് വിറ്റിട്ടുന്നതുകൊണ്ട് അവിടെ പഠിപ്പിന് എന്താവാനാണ്. അച്ഛൻ പോയ പിന്നെ എൻ്റെ പഠിപ്പ് +2 നിർത്തി. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി അവിടെ ചെന്ന് അന്വേഷിച്ചു വേണം കണ്ടെത്താം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഷോപ്പിൽ സെയിൽസ് ഗേളായി ജോലി കിട്ടിയിട്ടുണ്ട്. റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലായിട്ട്, ആടിൽ കണ്ടു വിളിച്ചപ്പോൾ കിട്ടിയതാ. അവളുടെ പഠനവും എൻ്റെ ജോലിയെല്ലാം കണ്ടെത്തി ഒന്നേം തുടങ്ങണം. അച്ഛനുണ്ടാക്കി വെച്ച കുറച്ച് കടമുണ്ട്. അമ്മയുടെ കിടപ്പിലെ ചികിത്സക്കായി മേടിച്ച അതെല്ലാം വീട്ടുകയും വേണം. എന്തോ എല്ലാം ശരിയാവും എന്ന് മനസ്സ് പറയുന്നുണ്ട്. നാളെ ഞങ്ങൾ പോയാൽ പിന്നെ ചിറ്റ തനിച്ചാവില്ല, അതാ രാവിശേട്ടൻ വരുന്നു. ഞങ്ങൾ പോകുന്ന വിഷമം കൊണ്ടാ ചിറ്റിങ്ങനെ വഴക്ക് പറഞ്ഞ ആളുടെ വിഷമം കുറക്കുന്നു. കണ്ണുപൊട്ടുന്ന ചീത്ത പറയും സ്നേഹം കൊണ്ടേ. ഉറങ്ങിക്കഴിഞ്ഞ അടുത്തിന് തലയിൽ തലോടിയിട്ട് കിടക്കും. ഒത്തിരി ഇഷ്ടമാണ് എന്നെയും വീണേ. ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം. നിങ്ങളോട് സംസാരിച്ചിട്ടേ സമയം ഒത്തിരിയായി. ബാക്കിയുള്ളൊക്കെ ഇനി വഴിയറിയാം. ഞാൻ ഉറങ്ങട്ടെ, നേരത്തെ എണീക്കാനുള്ളതാ. എൻ്റെ കൃഷ്ണ കാത്തോളണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പതിയെ കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഡാ നിർത്തടാ, നീ ഇത് എന്നാ ചെയ്യടാ എൻ്റെ കർത്താവേ. ഡാ ഡെവി, ഒന്ന് പതി ഓടിക്കടാ. അല്ല ഇത് നിർത്ത്, ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ബ്ലാക്ക് ഹൂഡി ജാക്കറ്റ് ഇട്ടവൻ്റെ കയ്യിലായി പിടിച്ച് കത്തുന്ന കണ്ണാലെ അവൻ തിരിയും. ആ കൈകളിൽ നിന്ന് കൈ താനെ അഴിഞ്ഞു മാറിയുന്നു. ഡെവി എന്ന് ദയനീയമായി വിളിച്ചു. ഹൈവേയിലൂടെ കുതിച്ചു പോയുന്ന ബ്ലാക്ക് കളർ ലംബോർഗിനി കാറിന് തൊട്ടുമുമ്പിലായി കുതിക്കുന്ന ബ്ലാക്ക് ബെൻസിനോട് ചേർന്ന് തൊട്ട് തൊട്ടിലെന്ന രീതിയിൽ കുതിച്ച് മുന്നേറി ചെറു അകലത്തിലായി ഒരു ഇരമ്പലോടെ തിരിച്ചു നിർത്തി ആ കാറിന് മുമ്പിലായി മുഖാമുഖം വരത്തക്ക രീതിയിൽ കൊണ്ടുവന്നു. ആ കാറ് മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ലംബോർഗിനി പുറകിലേക്കായി ഓടിച്ചുകൊണ്ട് പേടിയോടെ അതിലേറെ കാറിൻ്റെ വേഗതയിൽ സീറ്റിലായി അള്ളിപ്പിടിച്ച് അടുത്തിരിക്കുന്നവനെ നോക്കി കാല ആക്സിഡൻറ്റിൽ അമർത്തിയതും ഡെവി വേണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞ് മുഴുവനാക്കു മുന്നേ അതുവരെ പുറകിലേക്ക് ചലിച്ചുകൊണ്ടിരുന്ന കാർ നിമിഷ നേരം കൊണ്ട് മുന്നോട്ട് കുതിച്ചു. വേഗതയേറിയ ആ വരവിൽ ബെൻസിലിരിക്കുന്ന അതിലായി ഇടിക്കു മുന്നേ പുറകിലേക്കായി അതിവേഗം ചലിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ടെവി നിന്റെ ദേഷ്യം നടക്കടാ, വണ്ടി നിർത്താൻ. അല്ലെങ്കിൽ എന്നെ നിറക്കിച്ച് പോടാ പന്നി, ഞാനൊരു അവിവാഹിതനാടാ, നിർത്തടാ എന്ന് ദയനീയമായി പല്ലടിച്ചുകൊണ്ട് അലറിയത്. അതുവരെ കുതിച്ച് പാഞ്ഞ കാർ നിമിഷ നേരം കൊണ്ട് സ്റ്റൈലിംഗ് പിടിച്ച് തിരിച്ചു. ഒരു ഞരക്കത്തോടെ മുന്നോട്ട് കുതിച്ച കാർ മുമ്പിലെ കാറിന് വിലങ്ങനെയായി ഒരു ഇരമ്പലോടെ വന്നു നിന്നു. കോ ഡ്രൈവർ സീറ്റിലിരുന്നവൻ സ്വയം ഒന്ന് നോക്കി അംഗങ്ങൾക്കൊന്നും ഭംഗം വന്നില്ലല്ലോ എന്നുള്ള ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. ബ്ലാക്ക് കൂടിയിട്ടോ പെട്ടെന്ന് ഡോറ് വന്ന് പുറത്തിറങ്ങി. പുറം കാലിനാൽ കാർ ഡോറ് ചവിട്ടിയടച്ച് അകത്തിരിക്കുന്നവൻ ഇനിയുള്ളത് കാണാനുള്ള കരുത്ത് എനിക്കില്ല എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞു. അവനിൽ നിന്ന് മറ്റവൻ്റെ പല്ലുനാങ്കിലും വീട്ടുകാർ കാണിച്ചു കൊടുക്കാൻ ബാക്കി വെക്കാനെങ്കിലും പറയണേ കർത്താവേ എന്ന് മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. കാറിൽ നിന്നിറങ്ങിയവൻ തൻ്റെ കാറിൻ്റെ പുറകിൽ ഡിക്കി തുറന്ന് ഹോക്കി സ്റ്റിക്ക് കയ്യിലെടുത്ത് മുന്നിലെ കാറിന് ലക്ഷ്യം വെച്ച് നടന്നു. നടന്നടക്കും തോറും ഒരു കയ്യിൽ നിന്ന് മറുകയിലായി ഉയർന്നു പോകുന്ന ഹോക്കി സ്റ്റിക്ക് വലത് കയ്യിലായി പിടിമുറുക്കി. എരിയുന്ന കണ്ണാലെ ആ കാറിന് മുമ്പിലായി നിന്നുകൊണ്ട് ഫ്രണ്ട് മിററിന് നേരെ സ്റ്റിക്ക് ആഞ്ഞു വീശിയതും ചില്ലുകൾ തകർന്ന് 4 ചിതറിത്തെറിച്ചു. വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലാക്കി സ്റ്റിക്ക് മാറ്റി കാറിൻ്റെ ബോണറ്റിൽ ചാടിക്കയറി വലത് കൈ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതിനെ പിടിച്ച് ഫ്രണ്ട് മിററുമായി വലിച്ചെടുത്ത് റോഡിലേക്കായി വലിച്ചിട്ടു.
ബോണറ്റിൽ നിന്നും ചാടിയിറങ്ങി റോഡിൽ കിടക്കുന്നവനെ നേരെ നടന്നെടുത്തു. ആ കിടക്കുന്നവൻ ഭയത്തോടെ പുറകിലേക്കായി നെരുങ്ങിയതു. നടന്നു വന്നവൻ തലയൊന്ന് കുടഞ്ഞു. തലയും മൂടിയ ഹൂടിക്യാബ് പുറകിലേക്ക് അഴിഞ്ഞു വീണു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ മുഖം അനാവൃതമായി. ഇടതൂർന്ന പീരുകളാൽ നിറഞ്ഞ തീക്ഷ്ണതയേറിയ ചെമ്പൻ മിഴികൾ, വെട്ടിയൊതുക്കിയ താടി, നെറ്റിയിലേക്കായി ചാഞ്ഞുകിടക്കുന്ന മുടിയിഴകൾ, ചെറുകാറ്റിൽ ഇളകിയാടി വലത് കൈയാൽ നെറ്റിയിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മുടിയിഴകൾ പുറകിലേക്കായി വകഞ്ഞു മാറ്റിയ കൈയിലായി പച്ച കുത്തിയിരിക്കുന്നു. ഇടത് കൈയിലായി പിണഞ്ഞിടക്കുന്ന ബ്ലാക്ക് ത്രെഡ് ആൻഡ് സിൽവർ സി, ദൃഢമായ ഒതുങ്ങിയ ശരീരം, എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ഹോട്ട് ആൻഡ് ഹാൻസം. ഡേവിഡ് കളത്തിൽ പറമ്പൻ, ദി ഗ്രേറ്റ് എംപറർ ഓഫ് ദി കളത്തിൽ ഗ്രൂപ്സ് ആൻഡ് ഇൻഡസ്ട്രി. നിലത്ത് കിടക്കുന്നവനിലേക്കായി നടന്നിറക്കുവേ ആ മുഖം കണ്ട് പേടിയോടെ, "ഡേവിഡ്" എന്ന് ഉച്ചരിക്കവേ ഇടങ്കാലുകൊണ്ട് മുഖത്തിനിട്ട് ആഞ്ഞുവീശി അടിച്ച് അവനിലേക്കായി കുനിഞ്ഞ് കോളറായി പൊക്കിയെടുത്ത് തിരിച്ചെടുത്തി കാറിന്റെ ബോണറ്റിലേക്കായി തള്ളിയത്. അതിനു മേലെയായി മലർന്നടിച്ച് വീണു. അടിയുടെ വേദനയിലൊന്ന് പൊളഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എണീക്കാനൊരുങ്ങുവേ കൊടുങ്കാറ്റ് കണക്കി ഓടിയെടുത്ത ഡേവിഡ് വലതുകാർ ഉയർത്തി അവനരികിലായി കാറിന്റെ ബോണറ്റിൽ വെച്ച് മുഖം അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കോളൽ പിടിച്ചുയർത്തി എരിയുന്ന കണ്ണാൽ ദൃഢമായ സ്വരത്തോടെ മുഖത്തായി വിരിയുന്ന പുച്ഛഭാവത്തോടുകൂടെ പറഞ്ഞു, "ഫെഡറിക് കുരിശിങ്കൽ, നിന്റെ തന്ത ആൽഫ്രഡ് കുരിശിങ്കലോട് പോയി പറഞ്ഞേക്ക് ഈ ഡേവിഡിന്റെ രോമത്തിൽ തൊടാൻ നീയും നിന്റെ കൂട്ടാളികളും ജനിച്ചിട്ടില്ലാന്ന്. ഇനിയും തടസ്സമായിട്ട് നീയോ നിന്റെ അപ്പനെ എനിക്ക് കുറുകെ വന്നാ കാത്തിച്ചു കളയും ഡേവി. എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, പറഞ്ഞ പറഞ്ഞത് ചെയ്തിരിക്കും. ഈ ഡേവിഡ് കളത്തിൽ പറമ്പൻ എണീച്ച് പോട. നീയൊന്നൊരു ഇരയല്ല, എനിക്ക് നേരെ ഊളക്കളികൾ കൊണ്ട് ഇറങ്ങിയ. ഇനി ഒരു മുന്നറിയിപ്പിന് നിൽക്കില്ല, പിഴുത് കളയും ഞാൻ വേരോടെ. ഉയർത്തി എഴുന്നേൽക്കില്ല പിന്നെ നീയും നിന്റെ കുരിശിങ്കൽ തറവാടും. പിന്നെ നിന്റെ പൊന്നാര പെങ്ങളോട് പോയി പറഞ്ഞേക്ക് എൻ്റെ അടുക്കൽ അവിടെ വൃത്തികെട്ട നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വന്ന നിനക്ക് നോക്കാൻ പിന്നെ നിന്റെ പെങ്ങൾ കാണില്ല" എന്ന് പറയലും മുട്ടിരുട്ടി മൂക്കിലിട്ട് പഞ്ച് ചെയ്തു. മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത് ഒരുമിച്ചായിരുന്നു. വേദനയാൽ മൂക്കുമ്പത്തി നിലത്തോട്ടിരുന്ന് ഡേവിഡിന്റെ മുഖത്തേക്ക് മിഴികൾ ഉയർത്തിയത് ചൂണ്ടുവിരലിനാൽ വാണിംഗ് കൊടുത്തുകൊണ്ട് തിരിഞ്ഞു തന്റെ വണ്ടിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. അതിനുള്ളിലിരുന്നവൻ ചോദിച്ച്, "കൊന്നോട അവന്" എന്നുള്ള ചോദ്യത്തോടൊപ്പം ദയനീയമായി നോക്കിയത്. വെട്ടിതിരിഞ്ഞുകൊണ്ട് ഡേവിഡ് അവൻ നോക്കി, "ഹല്ലേലൂയ, സ്തോത്രം" എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കോട്ടുമായിട്ട്, "യു ക്യാരി ഓൺ" എന്ന് പറഞ്ഞ് സീറ്റിലേക്ക് ചെരിഞ്ഞിടന്നു. ഇടം കണ്ണാൽ ഒളിഞ്ഞു നോക്കിയതു. അതുവരെ കലിപ്പ് നിറഞ്ഞ മുഖത്ത് ചെറുപുഞ്ചിരി കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ മിന്നി പറഞ്ഞു. മറ്റവൻ സമാധാനത്തോടെ നെഞ്ചിൽ കവിച്ച് സീറ്റിൽ നേരെയിരുന്നു. വാഹന അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ച് പാഞ്ഞിരുന്നു. അതിവേഗം ചലിച്ചുകൊണ്ട് ആ ബ്ലാക്ക് ലംബോർഗിനി ദീപപ്രഭയാൽ മുങ്ങിക്കുളിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന ആ വലിയ ഗേറ്റിന് മുമ്പിലായി എഴുതിയ കളത്തിൽ പറമ്പൻ നെയിം ബോർഡ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരുന്നു. ഒരിരമ്പലോടെ കോമ്പൗണ്ടിലായി വന്നിരുന്നു. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും പുറത്തേക്ക് ചാടിറങ്ങി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവന് നേരെ കുനിഞ്ഞെന്നും നോക്കി, "ചാടിത്തുള്ളി അകത്തേക്ക് പോയി അവിടെ വല്ലതും വിളമ്പാനാണ് പൊന്നുമോന്റെ ഉദ്ദേശമെങ്കിൽ അറിയാലോ എബി തരകൻ, എണീസ് നടക്കാൻ നിനക്ക് കാല് കാണുകയില്ല. അതോർത്താ നല്ലത്. ഇനി ചെന്നേര് കാവടി തുള്ളിക്കൊണ്ട്" എന്ന് പറഞ്ഞു ഡ്രൈവർ സീറ്റിൽ നിറങ്ങി വന്ന ഡേവിഡ് ഡയലോഗിൽ കാറ്റുപോയ ബലൂൺ കണക്കി നിന്ന് എബിച്ചരെ കഴുത്തിലൂടെ അവൻ കഴിച്ചുറ്റി. "വാടാ, നമുക്ക് ഒരുമിച്ച് മുഖം കാണിച്ചേക്കാം. എന്റെ ഗ്രേറ്റ്സ് കരിയ കളത്തിപ്പറമ്പിലെ ദാ പരനാറി, അത് നിന്റെ അപ്പനല്ലേ. അങ്ങേരം ഞാൻ ഇന്നത്തെ നിന്റെ പെർഫോമൻസ് അറിഞ്ഞ പൊന്നു മോനെ ഡേവിഡേ." "അതിനറിയത്തില്ലല്ലോ, ഞാൻ പറയുമല്ലോ" എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു കഴുത്തിൽ പിടിമുറുകിയത് ഒരുമിച്ചായിരുന്നു. "ടാ പന്നി, കൈയെടുക്കട" എന്ന് പറഞ്ഞ് ചുറ്റിയ കൈ വലിച്ചു മാറ്റി സ്വയം കഴുത്തിൽ തൊട്ടുകൊണ്ട്, "നിനക്ക് കണ്ണീ ചോരണ്ടോടാ, കഴുത്തു പിടിച്ച് ഞെരിച്ചു. എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാനെങ്കിലും ഫുഡ് കഴിക്കടോ, പറയടാ." "ഒന്ന് പോടാ" എന്ന് പറഞ്ഞിട്ടിരുന്ന ഹൂഡി ജാക്കറ്റ് ഊരിയെടുത്ത് തോളിലായിട്ടുകൊണ്ട് അകത്തേ കടന്ന് ചുറ്റുമോ നോക്കി. ഹാളിലായി ആരെയും കാണാതെ വന്നു. മെല്ലെ സ്റ്റെയറേറ ഒരുങ്ങവേ "ദേവി" എന്നുള്ള ഗാനഗാംഭീര്യമുള്ള ശബ്ദം കാതിൽ പതിഞ്ഞു. സ്റ്റെപ്പിലേക്കായി എടുത്തു വെച്ച കാൽ പതിയെ അതുപോലെ തിരിച്ചുകൊണ്ട് പുറകിലേക്കായി തിരിഞ്ഞു. തൊട്ടുമുന്നിലായി ഗൗരവമേറിയ മുഖഭാവത്തിലെ നിൽക്കുന്ന മധ്യവയസ് പ്രായമുള്ള ഒരാൾ ഡേവിയെ ഉറ്റുനോക്കി. അവൻ അലസമായി നോട്ടം വായിച്ചുകൊണ്ട് നിന്നു. അവനടുത്തേക്ക് വന്ന ആള് ഡേവിക്ക് തൊട്ടുമുമ്പിലായി നിന്നു. "ഇന്ന് എന്തോപ്പിച്ചുള്ള വരവാട് ഇതിൻ്റെ അപ്പച്ച, ഇന്നും നടന്നില്ല ഓഫീസിൽ നേരെ ഇങ്ങ്." "മോനെ ഡേവി, ഞാനേ നിന്റെ അപ്പനാടാ, അത് മറക്കലേ. അവൻ ജീവനോടെ ഉണ്ടോളാ അത് അപ്പച്ച" എന്ന് പറഞ്ഞൊന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദൃഢമായ ശബ്ദത്തോടെ, "എല്ലാം അറിഞ്ഞേച്ചുവാണ് ഈ ചോദ്യമെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഇനി അവൻ്റെ പത്തി വരില്ല. അതിനുള്ള ഞാൻ കൊടുത്തേച്ചാ ഇങ്ങ് വന്നേ." "ഒത്തിരി പൊട്ടിച്ചോടാ." "പൊട്ടിച്ചോന്നോ, അവനെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്നാ അടിയാ വലിയ പോയി വരാൻ അടിച്ചേ" എന്ന് പറഞ്ഞ ഡേവി അടുത്തേക്ക് വന്നു. "ഡേവി നാഗോപ്പേ, പതിയെ പറയടാ, നിന്റെ ഡയലോഗ് ഞാൻ കേട്ട് അമ്മച്ചിയോ വല്ലമ്മിച്ചോ വന്നേച്ചാലുണ്ടല്ലോ,
എണീറ്റ് നടക്കുകയല്ല നല്ലേ. അപ്പൊ പൊന്നുമോനെ അറിയാം. ദേവി, ഇത് ഞാൻ ക്ഷമിച്ച ആൽഫ്രഡ് നമ്മുടെ കമ്പനിക്കെതിരെ കളിച്ചുകൊണ്ട് മാത്ര. അത് കരുതി ഇനി ഇത് ആവർത്തിച്ച അറിയാലോ എന്നെ. അപ്പൻ എന്നാ പറഞ്ഞാലും പൊട്ടിക്കേണ്ടി വന്ന ദേവിയോട് പൊട്ടിച്ചിരിക്കും. അത് ഏത് കൊമ്പനായാലും. പിന്നെ എന്താന്ന് വെച്ചാ ഇതൊന്നും അമ്മച്ചി വലിയമ്മച്ച അറിയണ്ട. അവരോട് അറിയട്ടടാ, എന്റെ പുത്രനെ ആകെ പിടി അവന്റെ അമ്മച്ചിയും വലിയമ്മച്ചെങ്കിലും ഉണ്ടല്ലോ. എന്റെ കർത്താവേ, വല്ലാണ്ട് കർത്താവിന് പണി കൊടുക്കേണ്ട അപ്പച്ച. അത് ഭയം കൊണ്ടല്ല, അവരുടെ സ്നേഹത്തിനു മുമ്പിലെ ദേവി ഒന്ന് തോറ്റിട്ടുള്ളൂ, തോറ്റു കൊടുക്കത്തുള്ളൂ. നീ ഇങ്ങനെ അമ്മച്ചി പുരാണം പറഞ്ഞു നടന്നിട്ട് നിനക്ക് ആ സ്നേഹം മറ്റു സ്ത്രീയോടും ഇല്ലല്ലോടാ, ബഹുമാനമില്ല. അവര് നിന്റെ അമ്മച്ചിയെ പോലെ സ്ത്രീകൾ തന്നെയല്ലേ. വേണ്ട, ഇവിടെയുള്ളവരെ മറ്റു സ്ത്രീകളായിട്ട് കമ്പയറേ നിൽക്കേണ്ട. സ്നേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇവിടെയുള്ളവരെ മാത്രമേ വിശ്വാസമുള്ളൂ, വേറെ ഒരുത്തിയെ ഞാൻ വിശ്വസിക്കുകയല്ല. എല്ലാം പണത്തിന് വേണ്ടി പുറകെ കൂടുന്നവരാ. ആർക്കാണ് വിശ്വാസമല്ലാത്ത, ആർക്ക് പണം കൊടുക്കുന്ന കാര്യം അപ്പനും മോനും കൂടെ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കള ഭാഗത്ത് നിന്ന് സാരിത്തളപ്പിൽ കൈതുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഒരു മധ്യവയസ്ക അവർക്കരിയിലേക്ക് വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.